പപ്പായ ഒക്കെ വീട്ടിലുണ്ടാവും പിന്നെ കറി വെക്കുന്ന കാര്യത്തിൽ നോ ടെൻഷൻ അല്ലേ എന്നാൽ പിന്നെ എന്നും പപ്പായ തോരനും കറിയും ഓലിനൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇത്രയൊരു മടുപ്പായിരിക്കൂലേ എന്നാൽ പിന്നെ പപ്പായ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ കറി വല്ലൊന്നൊരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇത് പപ്പായ ഇങ്ങനെ അങ്ങ് വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അരഭാഗം മാത്രമേ എടുത്തിട്ടുള്ളുവേ എന്നിട്ടതേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കഴുകി വെച്ചേക്കുന്നതാണ് ി നമ്മുടെ മഞ്ചട്ടി എടുത്തിട്ട് ഇതുപോലെ ഗ്യാസിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് നമ്മുടെ കഴുകി വെച്ചേക്കുന്ന പപ്പായി ഇട്ടിട്ട് ഒന്നും വഴറ്റി എടുക്കണേ കൂടുതൽ നേരം ഒന്നും വേണ്ട കേട്ടോ കൊറച്ചു നേരം ഇങ്ങനെ അങ്ങാക്കിയെടുത്തതിനു ശേഷം എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ് ഇനിയിപ്പോ ഇതേ എണ്ണയിലോട്ട് തന്നെ ഒരു രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് അപ്പൊ തക്കാളി കഴുകിയിട്ടൊന്ന് തോർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ അങ് വരഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം തക്കാളി എണ്ണക്കെടുത്തിട്ട് കുറച്ചു നേരം ഇളക്കി കൊടുക്കണേ അല്പസമയം ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുമ്പോ തക്കാളിയുടെ തൊലിയൊക്കെ ഇത് ഇങ്ങനെ അങ്ങ് വിട്ടു വരാനായി തുടങ്ങും ഈ ഒരു സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് എടുത്തതിനു ശേഷം ഒന്ന് അരച്ചെടുക്കാം ഇനിയിപ്പോ ഞാനിത് ഒരു ബൗളിൽ തേങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പൊ തേങ്ങ ചിറകിയത് ഇട്ടിട്ട് ഒന്ന് നമുക്ക് വറുത്തെടുക്കണേ അപ്പൊ തേങ്ങ കുറച്ചു നേരം ഇട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് സ്പൂൺ മല്ലിയാണ് ചേർത്തിട്ടുള്ളത് ആണെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് മല്ലി കൂടി ഇട്ടിട്ട് ഇത് കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ അതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതേ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണി ഇഞ്ചിയും പിന്നെ ഒരു മുക്കാൽ സ്പൂൺ പെരുഞ്ചീരകം കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ പെരിഞ്ചീരത്തിന് പകരമായിട്ട് ജീരകം ചേർക്കുന്നവർക്ക് അത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഞാനിത് തേങ്ങ ചട്ടിയിൽ നിന്ന് അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ എടുത്തതിനു ശേഷം വീണ്ടും നോക്കിയ ചട്ടിയിലോട്ടൊരല്പം വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് അപ്പം ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കൂട്ടത്തിൽ തന്നെ ഒരു പച്ചമുളക് തേ ഇങ്ങനെ ഒക്കെ കട്ട് ചെയ്തെടുത്തതുകൂടി ഇട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കേ അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഒന്ന് വാണ്ടി വരുന്ന സമയത്ത് പൊടികൾ ചേർക്കാം അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നോക്കിയാൽ കുറച്ച് മുളകൊടി കൂടി ഇട്ടിട്ട് കുറച്ച് നേരം എണ്ണയൊക്കെ എടുത്തിട്ടൊന്നിയെടുക്കേ അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ അങ്ങ് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി ഇത് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ച് നേരം അത് ഇളക്കി കൊടുക്കണേ ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാനിത് ആവശ്യത്തിനുള്ള അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം പപ്പായയോടെ ഇട്ടിട്ട് കുറച്ച് നേരം വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ചട്ടിയായതുകൊണ്ട് നല്ല ചൂടായിരിക്കും ഇതൊക്കെ അങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം മെയിനി ഇപ്പം ഞാനിതിലോട്ട് വെള്ളം ഒഴിക്കുവാണേ അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഇതങ്ങ് വേവിച്ചെടുക്കണം അപ്പം അല്പസമയം വെച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഇതേ ഇതുപോലെ അങ്ങ് കുറുകിയിട്ട് നമ്മുടെ പപ്പായൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവുകയെ ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നോക്കിയേ നമ്മൾ ഇതുപോലെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ മിക്സിയിൽ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആക്കിയിട്ടിട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിതേ ഒരു അല്പ ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടെ ഇളക്കി കൊടുത്ത് എല്ലാം അങ്ങ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മല്ലിയില കട്ട് ചെയ്തത് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയിലക്ക് പകരം കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ള പരിപാടി പപ്പായ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ പപ്പായ വെച്ചിട്ട് ഇതുവരെ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഞങ്ങൾ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ